നായ്ക്കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവയെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യമാണ് നമ്മൾ നിശ്ചയിക്കുന്ന സ്ഥലത്ത് തന്നെ അവ മലമൂത്ര വിസർജനം സ്ഥിരമായി ചെയ്യുക എന്നത്. അതെങ്ങനെയാണെന്നറിയണ്ടേ? അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നായ്ക്കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവയെ പഠിപ്പിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് മലമൂത്ര വിസർജനം സ്ഥിരമായ ഒരു സ്ഥലത്ത് ചെയ്യുക എന്നത്. നമ്മൾ നിശ്ചയിക്കുന്ന സ്ഥലത്താവണം അവർ ഇത് ചെയ്യേണ്ടത്. വീട്ടിനുള്ളിലും കൂട്ടിലും ചെയ്യാൻ നാം ഇഷ്ടപ്പെടില്ലല്ലോ. അതിനാൽ തന്നെ വീടിനു പുറത്ത് കൂടുകളിൽ വളർത്തുന്ന നായ്ക്കുട്ടികളാണെങ്കിൽ അവയെ ഓരോ ഭക്ഷണ സമയത്തിന് ശേഷവും നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുക. 5-10 മിനിറ്റിനുള്ളിൽ അവർ മലമൂത്ര വിസർജനം ചെയ്യും. സ്വമേധയാ ചെയ്തില്ല എങ്കിൽ ആ സ്ഥലത്ത് കുറച്ച് സമയം വട്ടത്തിൽ നടത്തുക. അല്പനേരത്തിനുള്ളിൽ തന്നെ അവ മലമൂത്ര വിസർജനം ചെയ്യുന്നതാണ്. ഇത് ആവർത്തിക്കുകയും കൃത്യമായി ചെയ്യുമ്പോൾ ഗുഡ് ബോയ് എന്ന് അഭിനന്ദിച്ച് കീഴ്ത്താടിയിൽ ചൊറിഞ്ഞ് ലാളിക്കുകയും ചെയ്യുക. തലയുടെ മുകളിൽ തൊടുന്നതും പുറത്തു പിടിക്കുന്നതും തട്ടുന്നതും നായ്ക്കൾക്ക് സ്വാഭാവികമായി അധികം ഇഷ്ടമുള്ള കാര്യമല്ല. ഈ ശിക്ഷണം ഹൃദ്യസ്ഥമായാൽ കൃത്യസമയത്ത് ഭക്ഷണം നൽകിയ ശേഷം മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് അവയെ അഴിച്ചുകൊണ്ടു പോവുകയോ അഴിച്ചുവിടുകയോ ചെയ്യണം. ഇനി വീടിനുള്ളിൽ തന്നെ വാസമെങ്കിൽ പേപ്പർ പരിശീലന രീതിയായിരിക്കും ഉചിതം. ആദ്യമായി വീട്ടിലെത്തുമ്പോൾ നായ്ക്കുട്ടിയെ ഒരു ചെറിയ മുറിയിൽ നിലത്ത് മുഴുവൻ പത്രക്കടലാസുകൾ രണ്ടടുക്കായി വിരിച്ച് അവിടെ താമസിപ്പിക്കുക. ഭക്ഷണശേഷം ഭക്ഷണപാത്രത്തിൽ നിന്നും കിടക്കുന്ന സ്ഥലത്തുനിന്നും അകലെ ഒരു മൂലയിൽ കൊണ്ടുപോയി മലമൂത്ര വിസർജനം ചെയ്യുന്നതുവരെ അവിടെ നിർത്തുക. ഇതിനായി ഉത്തേജനം കിട്ടാൻ കുളിപ്പിക്കുന്നത് നല്ലതാണ്. ദിവസം ചെല്ലും തോറും പേപ്പറുകളുടെ എണ്ണം കുറച്ചു കൊണ്ടുവന്ന് അവസാനം ഒരു സ്ഥലത്തുള്ള പേപ്പറിൽ മാത്രം കാര്യം നടത്തുന്ന സ്വഭാവം ശീലിപ്പിക്കണം. പാത്രത്തിന് പകരം ഒരു റെഡിമെയ്ഡ് ടോയ്ലറ്റ് ട്രേ ഉപയോഗിച്ച് ശീലിപ്പിക്കാം. അവയെ ദിവസവും ഇങ്ങനെ ശീലിപ്പിച്ചാൽ പിന്നീട് അവ തന്നെ സ്വാഭാവികമായി ഈ ശീലങ്ങൾ പിന്തുടരും.